ശ്രോതാക്കളെ നമസ്കാരം. ഗ്ലോബൽ റേഡിയോ 91.2 FM പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഹോർലിക്സ് സ്വാസ്ഥ്യ അഭിയാനും ഐഡിയോസിംഗും ചേർന്ന് ഗ്ലോബൽ റേഡിയോ 91.2 FM ശ്രോതാക്കൾക്കായി നടത്തുന്ന ന്യൂട്രിഷൻ പ്രോഗ്രാമായ ആരോഗ്യം ഇന്നും എന്നും എന്ന പ്രോഗ്രാമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയം മികച്ച പോഷണം ഏകാഗ്രതയ്ക്ക് അനിവാര്യം എന്ന വിഷയമാണ്. 55-ാം നമ്പർ അംഗനവാടി അധ്യാപികയായ കൽപ്പന ടീച്ചറാണ് ഇന്ന് ഈ പരിപാടിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊപ്പമുള്ളത്. ടീച്ചറിനോടൊപ്പം നല്ല നല്ല ആരോഗ്യപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ കൂടെയുള്ളത് ഞാൻ രശ്മിയാണ്. പ്രിയപ്പെട്ട ടീച്ചറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ടീച്ചർ. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു പരിപാടി തന്നെ മികച്ച ആരോഗ്യം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടുള്ളൊരു പ്രോഗ്രാം തന്നെയാണ്. ആരോഗ്യം ഇന്നും എന്നും നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണല്ലോ അല്ലേ? എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുക, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രാധാന്യമാണ് അതിനുള്ളത്. ഇപ്പോൾ COVID-19 ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആരോഗ്യം എങ്ങനെ നേടാം, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ഒരു വലിയൊരു അന്വേഷണത്തിൽ തന്നെയാണ് എല്ലാവരും. നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ഓട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ദിവസം എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ശരിയായ ഭക്ഷണം. എല്ലാവരും പറയും നല്ല ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മുടെ ശരിയായ ഭക്ഷണം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രയോജനപ്പെടുന്നത് ടീച്ചർ? പ്രത്യേകിച്ച് ടീച്ചർ കുട്ടികളുമായിട്ടൊക്കെ എപ്പോഴും ഇടപെടുന്നതുകൊണ്ട് അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഭക്ഷണം കഴിക്കാത്ത കുറവ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ തൂങ്ങി ഇങ്ങനെ ഉറക്കം കാണാറുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് തോന്നിയിട്ടുള്ളത്? നല്ല പോഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ആഹാരം, ആരോഗ്യകരമായ ജീവിതശൈലി, ആവശ്യത്തിന് ഉറക്കം, വിശ്രമം, ആവശ്യത്തിന് വ്യായാമം എന്നിവ ശരീരത്തിന് ആരോഗ്യവും ഇമ്മ്യൂണിറ്റിയും നിലനിർത്താൻ അനിവാര്യമാണ്. ആവശ്യത്തിനുള്ള ഭക്ഷണം പ്രധാനമാണ്. ശരീരത്തിന് സുപ്രധാന പ്രവർത്തനങ്ങൾ നന്നായി നിർവഹിക്കാൻ എന്താണ് വേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതെ. അപ്പോൾ നല്ല ഭക്ഷണം ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യവാനായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈയിടെ കൊണ്ട് നമ്മൾ ഏറ്റവും കേൾക്കുന്ന ഒരു വാചകമാണ് മൈക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഏതിൽ നിന്നൊക്കെയാണ് ഈ മൈക്രോ ന്യൂട്രിയൻറ്റുകൾ കിട്ടുന്നത് എന്ന് എപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ടീച്ചർ, ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻറ്റുകൾ കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ മൈക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ടീച്ചർ? അടിസ്ഥാനപരമായി ദൈനംദിന ജോലികൾ നിർവഹിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നതിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ഊർജത്തിന് പുറമെ ശരീരത്തിന് ചെറിയ തോതിൽ ആവശ്യമായ പല ഘടകങ്ങളും ഉണ്ട്. അതുകൊണ്ട് ആണ് വലുതും ചെറുതുമായ പോഷകഘടകങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ ശരീരത്തിന് വേണ്ടി വരുന്ന പോഷക ഘടകങ്ങളാണ് മൈക്രോന്യൂട്രിയൻറ്റുകൾ എന്ന് പറയുന്നത്. ധാന്യങ്ങൾ, പയറിനങ്ങൾ, മുട്ട, പാൽ, എണ്ണ, ബട്ടർ എന്നിവയിലെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ് എന്നിവയാണ് മൈക്രോ ന്യൂട്രിയൻറ്റുകൾ. അത് ശരി. അപ്പോൾ ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ആഹാരത്തിൽ ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. അത് ഏതൊക്കെ ഈ പയർവർഗ്ഗങ്ങൾ തന്നെ നമ്മളിപ്പോൾ അംഗനവാടിയിലൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് എത്തിക്കുന്നത്? അത് ഉച്ചഭക്ഷണം അവർക്ക് കഞ്ഞിയും പയറും. അപ്പോൾ അതിനകത്ത് പയറ് ചേർക്കുന്നുണ്ട്. പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ അവർ രാവിലെ അവർ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ വീടുകളിൽ നിന്ന് അവർ കഴിച്ചിട്ടായിരിക്കും വരുന്നത്. എങ്കിലും നമ്മൾ അംഗൻവാടി വഴി അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കാറുണ്ട്. അതെന്തൊക്കെയായിരിക്കും? അത് അവർക്ക് എള്ളുണ്ട കൊടുക്കും, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവർക്ക് ആ അത് കഴിക്കുമ്പോൾ അവർക്ക് ഒന്നുകൂടെ, അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് രാവിലെ വരുന്നതിലൂടെ അവർക്ക് ആ ഒരു അലസത മാറി കിട്ടുക ആ പ്രഭാത ഭക്ഷണത്തിലൂടെ. അപ്പൊ അവർക്ക് കളിക്കാനും ചേർന്ന ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ്. എള്ളുണ്ടയൊക്കെ അത് എള്ളൊക്കെ ചേർന്ന് നല്ല എണ്ണയുടെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ അവർക്ക് രാവിലെ അംഗനവാടി വഴി കൊടുക്കുന്നു. ഈ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവര് സന്തോഷത്തോടെ കഴിക്കാറുണ്ട്. അപ്പൊ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം എന്തായിരിക്കും? ഉച്ചക്ക് ഭക്ഷണം അവര് കഞ്ഞിയും പയറും കൂടെ ഒന്നിച്ച് ഭക്ഷണം. അത് കൂടാതെയാണ് നമ്മൾ ഈ അമൃതം പൊടി കൊടുക്കുന്നത്. അമൃതം പൊടി എന്ന് പറയുമ്പോ 6-3 കുട്ടികൾക്ക് അമൃതം പൊടി കൊടുക്കുന്നുണ്ട്. ശരി. അത് കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ, എനിക്ക് തോന്നുന്നു നേരത്തെക്കാട്ടിലും ഇപ്പൊ കൂടുതൽ ആവശ്യക്കാരുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഘടകങ്ങളൊക്കെ ഒത്തിരി
പോഷക സമൃദ്ധമാണെന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതെ, അതുപോലെ ഇപ്പോൾ ടീച്ചറെ നമ്മൾ ഈ ഒരുപാട് തരം വിറ്റാമിനുകളെ കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെ തരം വിറ്റാമിനുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ, അല്ലെങ്കിൽ ഏതൊക്കെ തരം ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് വിറ്റാമിനുകൾ കിട്ടുന്നത്? ധാരാളം വിറ്റാമിനുകളെ കുറിച്ച് പറയുന്നുണ്ട്, അത് നമുക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. വിറ്റാമിനുകൾ എന്ന് പറയുമ്പോൾ നാല് തരത്തിലുള്ള വിറ്റാമിനുകൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ആഹാരം കഴിക്കുന്നത്. അത് വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ നല്ല കാഴ്ചശക്തിക്കും അവയവങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമായ ഒരു ഘടകമാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ എ ഈ പച്ചിലക്കറികൾ, ചീര, ബീൻസ്, മേത്തി, മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, സ്പ്രൗട്ട്, ഇതുപോലുള്ള ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ പച്ചിലക്കറികൾ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ എ അതിൽ നിന്ന് ലഭ്യമാകും. കൂടാതെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് രോഗപ്രതിരോധം മികച്ചതാക്കുന്നു, ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കുന്നതാണ്. കാൽസ്യം സ്വാംശീകരിച്ച് അസ്ഥിയുടെ വളർച്ചയിൽ സഹായിക്കുന്നു. അതിൻ്റെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം, മത്സ്യം, എണ്ണ, പാൽ, തൈര്, മോര്, പനീർ, ചീസ് എന്നിങ്ങനെയുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങൾ, പിന്നെ ഈ കൂണുകൾ അതുപോലുള്ള ഇതിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. ശരിക്കും എല്ലാവരും ചിന്തിക്കുന്നവരാണ് ഈ വൈറ്റമിൻ ഡി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ചെറിയ സൂര്യപ്രകാശം കൊള്ളുന്ന സൂര്യപ്രകാശം രാവിലെയും വൈകുന്നേരവും സൂര്യപ്രകാശം, ചെറിയ ഇളം വെയിൽ എന്ന് പറയുന്നത് നമ്മൾ ഏൽക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഗർഭിണികളും അതെ, അത് തന്നെ പണ്ട് ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ ഈ വെള്ളം വെള്ളപ്പാടുണ്ടാകുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് വെള്ള നിറം, മഞ്ഞ നിറം അതാണ്. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ സൂര്യപ്രകാശം കൊള്ളുന്നത് നല്ലതെന്ന് പറയാറുണ്ട്. പിന്നെ വൈറ്റമിൻ ഇ രോഗപ്രതിരോധം സുഗമമാക്കുന്നു, കോശങ്ങൾ നശിക്കാതെ സംരക്ഷിക്കുന്നു, ഉറവിടം സൂര്യകാന്തി വിത്തുകള്, ബദാം, തക്കാളി, പപ്പായ, മാമ്പഴം പോലുള്ള ഫ്രൂട്ടുകൾ, ഇതൊക്കെ വൈറ്റമിൻ ഇയുടെ ഉറവിടങ്ങളാണ്. പിന്നെ നമുക്ക് ഈ വൈറസുകളെ, വൈറ്റമിൻ സി ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, നമുക്ക് വൈറസുകളെ ചെറുക്കാനുള്ള ശക്തി ബലപ്പെടുത്തുന്നു. അതിനുവേണ്ടി നമ്മൾ പേരയ്ക്ക, ഓറഞ്ച്, നെല്ലിക്ക എന്നിവ പോലുള്ള ഫ്രൂട്ടുകളും, മധുരക്കിഴങ്ങ്, കോളിഫ്ലവർ, തക്കാളി പോലുള്ള വെജിറ്റബിളുകളും കഴിക്കുന്നത് വളരെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഈ സൗന്ദര്യ വർധനവിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേട്ടുവരുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. എല്ലാവരും പറയും വിറ്റാമിൻ സി ഭയങ്കരമായിട്ട് നമ്മുടെ ഗ്ലാമർ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും. അതെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു കഴിക്കാത്ത ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങളെ ഈ കാര്യം പറഞ്ഞ് കൂടുതൽ അവരെ ഇച്ചിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, കുഞ്ഞുങ്ങളോടും പറഞ്ഞാൽ മതി നല്ല സുന്ദരനാകുമല്ലേ, സുന്ദരിയാവുന്നൊക്കെ പറയുമ്പോൾ ഈ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കാൻ കുറച്ചുകൂടെ അങ്ങനെ ആകുമല്ലേ വിചാരിച്ച് കഴിക്കുന്ന ഒരു പ്രവണതയും ഉണ്ട്. അപ്പോൾ ഇത്തരം വൈറ്റമിനുകളാണ് നാല് തരം വൈറ്റമിനുകൾ ഉള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ, കാരണം ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് വിറ്റാമിനുകൾ കിട്ടുന്നത്. എന്തായാലും നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ 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 നമസ്കാരം നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ആ ശാലിനി പറയൂ. അത് ശരി. ആ എന്താണ് ഇന്ന് അറിയേണ്ടത്? എനിക്ക് രണ്ട് മക്കളാണ് ഉള്ളത്. ഒരാൾക്ക് 12 വയസ്സും ഒരാൾക്ക് 10 മാസവുമാണ്. 10 മാസമുള്ള കുഞ്ഞും 12 വയസ്സുള്ള ഒരു മോളുമാണുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ശരിക്കും കുഞ്ഞുങ്ങൾ ഇത്ര സമയം ഉറങ്ങണമെന്നുണ്ടോ? അതായത് ഉറക്കത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മളോടൊപ്പം ഇന്ന് അംഗനവാടി ടീച്ചറായ കൽപ്പന ടീച്ചറാണ് ഉള്ളത്. ഞാൻ ടീച്ചറിന് കൊടുക്കാം, ടീച്ചർ ഇതിനെ കുറിച്ച് വിശദീകരിക്കും. ടീച്ചറെ, ഉറക്കത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. നമ്മുടെ ഈ ഉറക്കം എന്ന് പറയുമ്പോൾ ഈ ജീവിത ശൈലി തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നല്ല ആരോഗ്യത്തിന് നമ്മൾ ദിവസേന മുതിർന്നവർ 7 മണിക്കൂറും, കുട്ടികൾ 8-10 മണിക്കൂറും, ശിശുക്കൾ 14 മണിക്കൂറും ഉറക്കം ആവശ്യമാണ്. അവർ ദിനചര്യയിലൊക്കെ അവർ പതിവായി വ്യായാമം ഉൾപ്പെടുത്തി നല്ലൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം. പകല് എത്ര സമയം ഉറങ്ങണമെന്ന് അങ്ങനെ ഉണ്ട്? ഇപ്പൊ നമ്മളിപ്പം അംഗനവാടിയൊക്കെ തന്നെയാണെങ്കിലും ഉണ്ട്, പകൽ ഉറക്കമുണ്ട്. നമ്മള് അംഗൻവാടി തന്നെ കുട്ടികളെ ഉച്ചയ്ക്ക് ശേഷം അവരെ കുറച്ചു നേരം ഉറക്കം കിടത്തും. അത് കഴിഞ്ഞ് അവരെ വിളിച്ചുണർത്തി അവർക്ക് ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളും അങ്ങനെ അവരുടെ ഭക്ഷണങ്ങളൊക്കെ നൽകിയാണ് അവരെ വിടുന്നത്.
അതിൽ ശാലിനി, അതിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് രാത്രി പകൽ എന്നുള്ള ആ ഒരു കറക്റ്റ് ടൈമിൽ ഉറക്കം സമ്പൂർണ്ണമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പകൽ കുറച്ചാണ് ഉറങ്ങിയെങ്കിൽ രാത്രി എത്രത്തോളം ഉറങ്ങാൻ അനുവദിക്കുക. അപ്പോൾ ഒരു ഫുൾ ഇത്രയും മണിക്കൂർ മിനിമം ആണ് നമ്മൾ പറയുന്നത്, ഇത്ര സമയം ഉറങ്ങണം. ഇപ്പോൾ കുട്ടികൾ ഇത്ര സമയം ഉറങ്ങണം, വലിയവർ ഇത്രയും ഉറങ്ങണം. ഇപ്പോൾ വലിയവർക്ക് 7 മണിക്കൂർ പറയുന്നുണ്ട്. ഇപ്പം ഏറ്റവും ഉറക്കക്കുറവിൻ്റെ ഒരു കാലഘട്ടമാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ആരോഗ്യത്തിനെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പോഷക ഗുണമുള്ള ഭക്ഷണവും കൂടെ അതിന്റെ കൂടെ ഉൾപ്പെടുത്തണം അല്ലേ ടീച്ചറെ? അതെ, നല്ല പോഷക ഗുണമുള്ള ഭക്ഷണം. കൂടി ചോദിച്ചോട്ടെ, നമ്മളിപ്പോ 10 മാസമുള്ള ഒരു കുഞ്ഞിന് ഞാനിപ്പോ റാഗി പൊടിയും അമൃതം പൊടിയും കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നമുക്ക് വേറെ കൊടുക്കാൻ പറ്റിയ എന്ത് ഭക്ഷണമാണ് ഈ സമയത്ത് പറ്റിയാണെന്ന് കൂടെ പറയുമോ? അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആഹാരത്തിൽ നമ്മൾ പച്ചിലക്കറികളും പഴങ്ങളും ഫ്രൂട്ട്സും ഒക്കെ അവർക്ക് അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ 5-6 പ്രാവശ്യം ഒരു ദിവസം ഭക്ഷണം നൽകണം. അത് നമ്മൾ കഴിക്കുന്ന ഇല്ല അങ്ങനെ നമ്മൾ കുറേ ഇല്ല, സമയമൊന്നുമില്ല. നമ്മൾ അവരെ ആവശ്യപ്പെടുന്ന അനുസരിച്ച്, അല്ലാതെ അവരെ നിർബന്ധിച്ച് ആഹാരം കൊടുക്കാൻ പാടില്ല. ഇപ്പൊ കുഞ്ഞ് കൊച്ചു കുഞ്ഞാണല്ലോ, പത്ത് മാസമേ ആയിട്ടുള്ളൂ. അപ്പൊ ആ കുഞ്ഞിന് കുറുക്ക് കൂടാതെ കൊടുക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ഫ്രൂട്ടിന്റെ ജ്യൂസ് ഒക്കെ കൊടുക്കാൻ പറ്റും, ഫ്രൂട്ടിന്റെ ജ്യൂസ് കൊടുക്കാൻ പറ്റും. വെജിറ്റബിളിന്റെ ഇതായിട്ടുള്ള ചെറിയ ചെറിയ രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റും, വേവിച്ച് സൂപ്പാക്കി കൊടുക്കാൻ പറ്റും. അതെ, അതിന്റെ നീര് കൊടുക്കാൻ പറ്റും, നീര് കൊടുക്കാൻ പറ്റും. അതിൽ ഈ അമൃതം പൊടി ഏറ്റവും നല്ലൊരു സമ്പൂർണ്ണ ആഹാരമാണ് കേട്ടോ ശാലിനി. അമൃതം പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ കുറുക്ക് രൂപത്തിൽ അല്ലാതെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ അടുത്തുള്ള അംഗനവാടികളിൽ നിന്ന് അവരത് എത്തിച്ചു തരുന്നുണ്ട്. അത് ശരി. ഈ അമൃതം പൊടി ഒരുപാട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ് അല്ലേ ടീച്ചറെ? എങ്ങനെയൊക്കെ ആയിരിക്കും ശാലിനിയുടെ കൊച്ചുകുട്ടി ആയതുകൊണ്ട് അമൃതം പൊടി ഏതൊക്കെ രൂപത്തിൽ ഉപയോഗിക്കാമെന്ന് നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ? അതെ, നമുക്ക് ഇപ്പം നമ്മൾ ഈ ഒരേ രീതിയിൽ തന്നെ ഈ കുറുക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കുട്ടികൾ കഴിക്കണമെന്നില്ല. അതെ, അപ്പം അവർ ഓരോ ദിവസവും അത് ഓരോ രീതി, ഇപ്പൊ വട്ടയപ്പം ആവിയിൽ വേവിച്ച്. ഇപ്പൊ 10 മാസമായ കുട്ടി എന്ന് പറയുമ്പോ അത് പറ്റില്ല. പക്ഷേ ശാലിനിയുടെ 12 വയസ്സ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കൊടുക്കാം. അതിപ്പോ നമ്മൾ ഓരോ രീതിയിലും ക്യാരറ്റ് അത് വിധമൊക്കെ അതിന്റെ പുറത്തൊക്കെ വെച്ച് ഒരു ഒരു കുട്ടിക്കൊരു ഇത് തോന്നണം, ആ രീതിയിൽ ആകർഷണം തോന്നണം. അങ്ങനെ ഇടായിട്ട് വേണം നമ്മൾ ഓരോ ഭക്ഷണങ്ങളും ഓരോ ദിവസം തയ്യാറാക്കി വെക്കുക. അപ്പൊ അവര് തന്നെ ആണെങ്കിലും അത് എടുത്തു കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാകും. ശാലിനി ടീച്ചർ പറഞ്ഞത് ഓരോ വെറൈറ്റി ഫുഡായിട്ട് ഓരോ ദിവസം ഉണ്ടാക്കിയാൽ അത് കുട്ടിപ്പോ കുറുക്ക് മാത്രം ദിവസം ഒന്ന് കഴിക്കുമ്പോൾ ഒരു മടുപ്പായിരിക്കും. അപ്പൊ അമൃതം പൊടി കൊണ്ട് നല്ല ഒന്നാം തരം പുട്ടുണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, അലുവ ഉണ്ടാക്കാം, നമ്മുടെ ലഡു ഉണ്ടാക്കാം, ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാം, നല്ല ഇലയട ഉണ്ടാക്കാം അമൃതം പൊടി വെച്ച്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും അറിയില്ല, ഈ അമൃതം പൊടി കുറുക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ധാന്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ വിചാരിച്ചിട്ടില്ല. അല്ല അല്ല, ഇത് വലിയ കുഞ്ഞിന്, ഇപ്പൊ 12 വയസ്സുള്ള ഒരു മോളും കൂടെ ഉള്ളതുകൊണ്ട് അപ്പൊ വളർച്ചയുടെ, അതായത് കൗമാരപ്രായത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായമായതുകൊണ്ട് ആ ഒരു ഏജ് ആണല്ലോ. അപ്പൊ ഏറ്റവും നല്ല ഒരു പോഷക ആഹാരം സമീകൃത ആഹാരമാണ് അല്ലേ അമൃതം പൊടി. ഇത് പല രൂപത്തിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നല്ല ഉറക്കവും നല്ല ആരോഗ്യവും ഒക്കെ കിട്ടാൻ പോഷക സമൃദ്ധമായ ഭക്ഷണമൊക്കെ കൊടുത്ത് കുഞ്ഞിനെ ഐശ്വര്യമായി വളർത്ത് അല്ലേ? ഓക്കെ ഓക്കെ ശാലിനി, താങ്ക് യു ഫോർ കോളിങ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ശരിയാണ് ചേച്ചി, ഇപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങൾ, ഇപ്പോൾ 10 മാസം പ്രായമുള്ളൊരു കുഞ്ഞ്, 12 വയസ്സുള്ളൊരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം ആ കുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം അല്ല കുഞ്ഞുങ്ങൾ. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് സാധാരണ രീതിയിൽ കൊടുക്കുന്ന ഭക്ഷണത്തിനെക്കാട്ടിലും പണ്ടൊക്കെ സാധാരണ ഈ കുറുക്കൊക്കെ തന്നെ കൊടുത്താൽ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും. അതെ, ഇപ്പൊ ഒത്തിരി ആൾക്കാർക്ക് അതിനെ കുറിച്ചൊരു ബോധവാന്മാരാണ് അവര്. എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കണമെന്നും അമ്മമാർക്ക് തന്നെ അത്. അതെ 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 അത് തന്നെ. അപ്പോൾ ഒരുപാട് ഇപ്പോൾ വിറ്റാമിൻസിൻ്റെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞു, വിറ്റാമിൻ മൈക്രോ ന്യൂട്രിയൻറ്റുകളൊക്കെ പറഞ്ഞു. അവരിപ്പോൾ ഈ മൈക്രോ മിനറലുകൾ എന്ന് പറയുന്നുണ്ടല്ലോ ടീച്ചറെ, മൈക്രോ മിനറലുകൾ. അപ്പോൾ അതെന്താ, അതെന്താണ് ഇതുമായിട്ടുള്ള വ്യത്യാസം, എന്താണ് ഈ മൈക്രോ മിനറലുകൾ? അത് നമ്മൾ കാൽസ്യം എന്നുദ്ദേശിക്കുന്നതുകൊണ്ട് അത് അസ്ഥിയുടെയും പല്ലിൻ്റെയും ശരിയായ ഘടനയ്ക്കും പ്രവർത്തനത്തിനും അനിവാര്യമാണ് കാൽസ്യം. പിന്നെ അത് നമുക്ക് ലഭിക്കുന്നത് പാൽ ഉൽപ്പന്നങ്ങൾ, പച്ചിലക്കറികളിൽ നിന്നാണ്. ശരി. പിന്നെ നമ്മൾ അതിൻ്റെ നമുക്ക് ഒരു കാര്യം കൂടെ എന്ന് പറയാം, നമ്മൾ ശരീരത്തിൻ്റെ രക്തസമ്മർദ്ദം നിലനിർത്താൻ വേണ്ടി
സോഡിയം അത് ആവശ്യമാണ്. അപ്പൊ സോഡിയം കുറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിന് ഉപ്പും വെജിറ്റബിൾ സൂപ്പ് അതുപോലുള്ള ആഹാരങ്ങൾ. ശരി, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇനിയും ഈ വെജിറ്റബിൾ സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിലേക്ക് അമ്മമാരൊക്കെ വരാനുണ്ട്. കാരണം അറിഞ്ഞുകൂടാർക്കും എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവോ. ഇപ്പൊ ശാലിനി ചോദിച്ചതുപോലെ തന്നെയാണ്, കുഞ്ഞുങ്ങൾക്ക് കുറുക്കിനോടൊപ്പം കൊടുക്കാവുന്നതാണ്. പച്ചക്കറികളൊക്കെ നല്ലതുപോലെ ശുദ്ധിയാക്കി വേവിച്ച് അതിന്റെ നീര് കൊണ്ട് നല്ല പോഷക ഗുണമുള്ളതാണ്. കുറുക്ക് മാത്രമല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ചെല്ലുന്ന അതുപോലെ തന്നെ ഈ അവല് ശർക്കരയും ചേർത്ത് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പണ്ടത്തെ ഫുഡായിരുന്നു, കഴിവതും പഞ്ചസാര ഉപയോഗിക്കാതെ ശർക്കര ഉൾപ്പെടുത്തുക അല്ലേ. അത് തേൻ അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ച് വേണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ. അതുപോലെ തന്നെ ഇപ്പൊ പറയുന്നുണ്ട് മഞ്ഞള്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ കറികൾ, നമ്മുടെ കേരളത്തിലെ കറികളൊക്കെ ഇത് സ്ഥിരം ഉൾപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതെ, അത് ഈ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഇതാണ്. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി, പപ്പായ, ഇഞ്ചിയിട്ട ഇളം ചൂടുവെള്ളം, ഇതൊക്കെ നമ്മള് രാവിലെ കുടിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് എപ്പോഴും കേൾക്കുന്നുണ്ട് രാവിലെ അതന്നെ ഇഞ്ചി ചേർത്ത വെള്ളം കൊടുക്കണമെന്നാണ് പറയുന്നത്. ദേഹത്തിനും ഒക്കെ നല്ലതാണ്. നമ്മള് ഇഞ്ചി കഴിക്കുന്നത്, ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ശക്തി പകരുകയും ചെയ്യും. അതെ അതെ, ഇമ്മ്യൂണിറ്റി സിസ്റ്റം അതിന്റെ ഒരു നല്ല പ്രവർത്തനത്തിനാണ് കൂടുതലായും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ തന്നെ ഏകാഗ്രതയ്ക്ക്, ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ ടീച്ചർ നിത്യേന കാണുന്നതായിരിക്കുമല്ലോ, ധാരാളം കുഞ്ഞുങ്ങൾ ഈ പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉറക്കം തൂങ്ങിയിരിക്കുക, അലസമായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒന്നിലും ശ്രദ്ധിക്കാതെ. ഇപ്പൊ ഏകാഗ്രത കുറവ് എന്താണ് എന്ന് തന്നെയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ ഏത് രീതിയിലാണ് ടീച്ചർ ശ്രദ്ധിക്കുന്നത്? അവരെന്ന് പറയുമ്പോൾ അവർ രാവിലെ വീടുകളിൽ നിന്ന് വരുമ്പോൾ തന്നെ അവർക്ക് നമ്മളവരെയൊക്കെ കൂടുതലായിട്ട് അവരെ ശ്രദ്ധിക്കാറുണ്ട്. ശ്രദ്ധിക്കുമ്പോൾ തന്നെ അവർക്ക് ചിലർ നല്ല ഉന്മേഷവന്മാരായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും, ചിലർ ഒരു ഇതായിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും, ചില കുട്ടികളാണെങ്കിൽ പറയും ഞങ്ങൾ കഴിച്ചില്ല. അപ്പോൾ നമുക്ക് എന്തോ അവർക്ക് ആഹാരം നമ്മൾ കൊടുത്തിരിക്കും, എന്നിട്ട് അവരെ നമ്മൾ നമ്മളോടൊപ്പം നല്ല രീതിയിൽ അവരെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള ഇതെന്ന് പറയുമ്പോൾ പോഷണം അവരുടെ അമ്മമാരോടാണെങ്കിലും ഞങ്ങളത് അറിയിക്കാറുണ്ട്. അറിയിച്ചിട്ട് പറയും നല്ല ആഹാരം കൊടുക്കണം, പോഷകങ്ങൾ അടങ്ങിയ ആഹാരം കൊടുക്കണം എന്നൊക്കെ ഞങ്ങൾ അവരെ അറിയിക്കാറുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ അമ്മമാരെ ഇങ്ങനെ ആഴ്ച ഒരു ദിവസം ഒക്കെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിക്കാറുണ്ട്. മാസത്തിൽ ഞങ്ങൾ മീറ്റിങ്ങിനൊക്കെ അവരെ വിളിച്ച് കുട്ടികളുടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഉറങ്ങാത്ത കുട്ടികൾ ഇപ്പൊ നല്ല രീതിയിൽ ഉറങ്ങുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് ശരി, അപ്പൊ അവർക്ക് ഇതുപോലുള്ള ഉപദേശങ്ങൾ നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ വ്യായാമത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളാണല്ലോ, അംഗനവാടികളിൽ നിന്ന് കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഇപ്പൊ വലിയവർക്കും ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് വ്യായാമം. അപ്പൊ അതിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങള് യോഗയൊക്കെ ചെയ്യുന്നവർ മാനസിക ആരോഗ്യത്തിന് അതെ യോഗ ചെയ്യുന്നുണ്ട്, അല്ലാതെയുള്ള ഓട്ടവും നടത്തവും ഒക്കെ ഉണ്ടാവും. പക്ഷെ കുഞ്ഞുങ്ങളെ കൊണ്ട് എക്സർസൈസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതിലെനിക്കുന്ന കളികളിലൂടെയാണ് അവരുടെ എക്സർസൈസ് അല്ലേ, അവരുടെ ഊർജം കളയാനുള്ള പ്രധാന വഴി. അപ്പൊ അതെങ്ങനെയാണ് ടീച്ചറെ ചെയ്യിക്കുന്നത്? അവരെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ അവരുടെ ആ ക്ലാസ്സിനകത്ത് തന്നെ അവർക്ക് ഓടാനും ചാടാനും ഉള്ള ഒരു ഇത് കൊടുക്കും. അപ്പോൾ അവർ ഓരോ കളികളിൽ അവരെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്ന രീതിയിലുള്ള ഓരോ കളികളിൽ അവരെ ഏർപ്പെടുത്തും. അങ്ങനെ അവർക്ക് ഇപ്പോൾ കൈ പൊക്കിയാണെങ്കിലും ഓരോന്ന് എടുക്കുന്നതിനും അത് താഴെ നിന്ന് എടുക്കുന്നതിനും അങ്ങനെയൊക്കെ ഒത്തിരി വ്യായാമങ്ങൾ അവരെ കൊണ്ട് ഞങ്ങൾ ചെയ്യിക്കുന്നു. കളിപ്പാട്ടങ്ങളൊക്കെ ധാരാളമുണ്ട്. ഇത് ഉപയോഗിക്കാതിരിക്കുന്ന കുട്ടികളുണ്ടോ? ഉപയോഗിക്കാതിരിക്കുന്നവര് കഴിവതും ഇല്ല, അവര് എല്ലാ ഇതിലും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ പോഷണ കുറവുള്ള കുട്ടികളാണെങ്കിലേ ഉള്ളു അവര് പുറകോട്ട് മാറിയിരിക്കത്തുള്ളൂ. അപ്പൊ അവരെ നമ്മള് നമ്മളോടൊപ്പം കൊണ്ടുവരാനായിട്ട് കൂടുതൽ ശ്രമിക്കും, അവരെ മാറ്റിയിരുത്തത്തിൽ. അപ്പൊ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വാരി കൊടുക്കുകയും ഭക്ഷണം വാരി കൊടുക്കുകയൊക്കെ ചെയ്യും. ആ ശരി, അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും കുറെ മാറ്റം ആദ്യം വന്നതിൽ നിന്ന് ഒരുപാട് മാറ്റമായി പിന്നീട് വരുന്നത് അല്ലേ. അപ്പൊ ഇപ്പൊ പേരൻസിന്റെ മീറ്റിംഗ് വെക്കുമ്പോ ഇപ്പൊ ഇതുപോലെ തന്നെ ഏകാഗ്രത കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ ഇപ്പൊ ആ എന്ന് എഴുതാൻ പ്രഭാ ചുറ്റി കെട്ടുന്ന അതൊന്നും ചെയ്യാതെ ഇങ്ങനെ എന്തോന്ന് ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ചിലപ്പോ ഇങ്ങനെ അംഗനവാടികളെ നേഴ്സറിലൊക്കെ കാണാമല്ലോ. ചില കുട്ടികൾ പെട്ടെന്ന് ടീച്ചറെ ആ ഉടനെ തന്നെ പെട്ടെന്ന് എഴുതി കാണിക്കുന്നു, ചില കുഞ്ഞുങ്ങൾ ഒരു ഊർജവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പൊ പോഷക കുറവാണ് എന്ന് മനസ്സിലാക്കി പേരൻസിനോട് പറയുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രതികരണം എങ്ങനെയാണ്?
അവർ പറയും ചില സമയങ്ങളിൽ അവർ പറയും അത് കഴിക്കുന്നില്ല, ചിലപ്പോൾ കഴിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ പറയും. അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങ് ഏതൊക്കെ തരത്തിൽ നല്ല രീതിയിൽ ആ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമോ അതുപോലെ കൊടുക്കണം. രാവിലെ എഴുന്നേറ്റ ഉടനെ അവർക്ക് അര ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കണം. അതുപോലെ വൈകുന്നേരം രാത്രി കാലങ്ങളിൽ 8 മണിക്ക് മുമ്പ് ആഹാരം കൊടുത്തിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കഴിവതും 8 മണിക്ക് മുമ്പ് തന്നെ കുട്ടികൾക്ക് ആഹാരം കൊടുത്തിരിക്കണം. എന്തായാലും ഇന്നത്തെ നമ്മുടെ വിഷയം മികച്ച പോഷണം ഏകാഗ്രതയ്ക്ക് അനിവാര്യം എന്നതായിരുന്നു. അപ്പോൾ ഈ ഏകാഗ്രത കിട്ടാൻ ഏറ്റവും നല്ലത് നല്ല ഭക്ഷണം എന്നത് തന്നെയാണ് അല്ലേ? അപ്പോൾ അതിൽ ഇലക്കറികളുടെ പ്രാധാന്യം ഇപ്പോൾ ചില വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നൊരു മീൻ കറി വെച്ചെന്ന് വെച്ചോ, അപ്പോൾ ആ മീൻ കറി മാത്രമായിരിക്കും ചിലപ്പോൾ കറിയായിട്ട് വെക്കുന്നത്. അപ്പോൾ ബാക്കി പോഷകഗുണങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ആ മത്സ്യത്തിൻ്റെ ഒരു ഗുണം മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നല്ല തോരൻ അല്ലെങ്കിൽ സാലഡ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്താനും കുഞ്ഞുങ്ങളെ കഴിപ്പിച്ച് ശീലിപ്പിക്കുവാനും ഒക്കെ ഇപ്പോൾ ടീച്ചേഴ്സ് തന്നെ മുൻകൈ. നമ്മൾ കൂടുതലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ അത് നമ്മുടെ പരിസരത്ത് നിന്ന് കിട്ടുന്ന വാഴക്കൂമ്പ് അങ്ങനെയുള്ള ചങ്ങലം പരണ്ടെന്നൊക്കെ ഉള്ള ഒരു കേട്ടിട്ടുണ്ട്. അത് നമ്മൾ ഉണക്കി ചമ്മന്തി വരെ ഉണ്ടാക്കാവെന്ന പറയുന്നത് അത്രയും പോഷകഗുണമുള്ള സാധനമാണ് അത്. കൊടങ്ങല്. അപ്പൊ ഇതുപോലുള്ള ഇത് നമ്മുടെ വീട്ട് പരിസരത്ത് നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ആ പോഷണങ്ങൾ നമുക്കല്ലാതെ പൈസ കൊടുത്ത് മേടിക്കണമെന്ന് തന്നെ ഇല്ല. നമ്മുടെ വീട് മുറ്റത്ത് നമ്മൾ അതിനൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയാൽ അത്രയും നല്ലത്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ ഇത് പച്ചക്കറികൾ എടുത്ത് അവർക്ക് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ വിഷവിമുക്തമായ പച്ചക്കറികളും അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേരക്ക ആയാലും ഒരു നെല്ലിക്ക ആയാലും ഇതൊക്കെ പോഷകഗുണമുള്ള. അതെ അതെ, വിറ്റാമിൻ സിയുടെ ഒക്കെ വലിയൊരു കലവറയാണ്. അതെ, അതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും. അല്ലാതെ നമുക്ക് അത് ഒന്നും നമ്മുടെ വീട്ടിൽ ഇന്നതില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതെ, എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കഴിക്കുന്ന പ്രധാന ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ ഒരു നെല്ലിക്കൊക്കെ കിട്ടി എത്ര സന്തോഷമാണ്. പുളി പോകുന്ന വഴിക്ക് ഒരു മാങ്ങ കിട്ടിയ ഉടനെ അത് കയറി പറിച്ചു, ഒരു പുളി കഴിച്ചു, അങ്ങനെ കാരക്ക എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ അന്നുണ്ടായിരുന്നു. ഇന്ന് ഒന്നും കാണാനില്ല, ശരിക്കും പറയുന്ന തൊടിയിലെങ്ങും ഇല്ല. അപ്പോൾ ഇതൊക്കെ പോകുന്ന വഴിക്കൊക്കെ കയറി പറിച്ച് പോകുന്ന ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല പ്രതിരോധ ശക്തി ഉണ്ടായിരുന്നു. ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് അസുഖങ്ങൾ അതുപോലുള്ള ഇതൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലോ, നമുക്ക് അതിനോട് കൂടുതലൊരു അതിൻ്റെ ഒരു പ്രചാരണമൊക്കെ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പം ഓരോ വീടുകളും ഇപ്പം അടുക്കള തോട്ടം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്നാലും ഒരു കോള് എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം ടീച്ചറെ. ഹലോ, ഹലോ, ആരാണ് വിളിക്കുന്നത്? ഓക്കെ, നമ്മുടെ അംഗനവാടി ടീച്ചർ കൽപ്പന ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്താണ് സംശയം വെച്ച് ചോദിക്കാം കേട്ടോ, ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ആ ടീച്ചറെ, ആ പറഞ്ഞോളൂ. കേട്ടത് മറന്നുപോയായിരുന്നു, ചോദിച്ചു. എനിക്ക് രണ്ട് കുട്ടികളാണ്, പെൺകുട്ടികളാണ്. അപ്പൊ മോള് അങ്ങനെ ഭക്ഷണം ചോറൊന്നും അധികം കഴിക്കാറില്ല, മീനെന്ന് പറഞ്ഞ ഇഷ്ടമേ അല്ല. അപ്പൊ അതിനെ കുറിച്ചൊന്ന്. ചോറും ഇഷ്ടമല്ല, മീനും ഇഷ്ടമല്ല. അപ്പൊ നമ്മള് കൂടുതലും ഈ പോഷകഘടകങ്ങൾ അടങ്ങിയെന്ന് പറയുമ്പോ ചോറ് തന്നെ കഴിക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് ചോറിലൂടെ അത് കഴിവതും അതൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വിശപ്പിനെ, അതെ, വിശപ്പ് നമ്മുടെ വിശപ്പിനെ ഇല്ലാതാക്കുന്നതാണ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. നമ്മൾ കൂടുതലും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇലക്കറികളും പച്ചക്കറികളും ഉപയോഗിച്ച് കുറേശ്ശെ കുറേശ്ശെ ആ കുട്ടിക്ക് കഴിക്കണം. അങ്ങനെയുള്ളവർ ഒന്നിച്ച് തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ കഴിച്ചെന്നിരിക്കത്തില്ല. നമ്മുടെ വീട്ടിൽ എന്തുവാണോ നമ്മൾ പാകം ചെയ്യുന്നത് അത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കണം. ഫാസ്റ്റ് ഫുഡ് പോലുള്ള ആഹാരങ്ങൾ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് വിശപ്പുണ്ടാകത്തില്ല. അപ്പം നമ്മൾ അവർ ചോറുണ്ടാനും അത് ഏറ്റവും നല്ലതാണ്. അപ്പൊ നമ്മള് ബിസ്ക്കറ്റ് കഴിവതും കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നെന്ന് പറഞ്ഞത് തന്നെ വളരെ നല്ല കാര്യമാണ്. നമ്മൾ നമ്മള് ചോറും ഒക്കെ കുറയ്ക്കുന്നു പറയുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അതിന്റെ പോഷകഘടകങ്ങളൊക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, അത് അവർക്ക് കിട്ടുകയും ചെയ്യും. ആ, അപ്പൊ ഫ്രൂട്ട്സ് കൊടുക്കുക, ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ കുക്കുംബറൊക്കെ കഴിക്കുന്ന ഇഷ്ടമാണ് ചില പിള്ളേർ, വേറെ ഒന്നും കഴിച്ചില്ലെങ്കിൽ ഈ കുക്കുംബറൊക്കെ കഴിക്കുന്ന ഇഷ്ടമായിട്ടുള്ളവരുണ്ട്. അതൊക്കെ ഒരുപാട് നല്ല, 6-7 വയസ്സായി. അത് അവള് ക്യാരറ്റ് ഒക്കെ പറ്റിക്ക് കഴിക്കും, പക്ഷെ മുട്ട ആള് കഴിക്കത്തില്ല. അവൾ
അല്ല, നമ്മളിപ്പോ 7 വയസ്സായ കുട്ടിയെന്ന് പറയുമ്പോ 70 നമ്മള് അവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമായി. അപ്പൊ അവർക്ക് നമ്മള് ഏതൊക്കെ രീതിയിൽ ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കാവോ അതിന് അമ്മയാണ് ശ്രമിക്കേണ്ടത്. എന്നാലേ നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിയും നല്ല വളർച്ചയും ഒക്കെ ഉണ്ടാകത്തുള്ളു. അത് ഞങ്ങളീ വീടുകളിലൊക്കെ ഭവന സന്ദർശനത്തിന് പോകുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഫോൺ നോക്കി ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ടിവി നോക്കി ഭക്ഷണം കഴിക്കുന്നതൊക്കെ അതൊക്കെ നമ്മളിപ്പോ ഉടൻ പെട്ടെന്ന് അവരിൽ നിന്ന് പെട്ടെന്ന് മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. അത് അവരുടെ ശ്രദ്ധ വേറെ ഒരു നല്ല ടിവി എന്നല്ലാതെ വേറെ ഒരു ഇതിലേക്ക് അവരുടെ ശ്രദ്ധ, അവർക്ക് സന്തോഷമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്താൽ അവർ കഴിക്കും. ഇപ്പം ഊഞ്ഞാലെ ഇരുത്തി നമ്മൾ ആട്ടുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. അപ്പോൾ അവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ അവർ കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അവരെ മാറ്റി അത് ഇതാക്കാനായിട്ട് നോക്കണം. ഈ ഒരു ചിന്ത, അതെ, ചിന്ത മാറ്റിയെടുക്കണം. അപ്പം നമ്മൾ ആ ടിവിയിലോട്ടും അതിൽ ഫോണിലോട്ടും ഒക്കെ നോക്കിയിരിക്കണം, ആ ഒരു ചിന്ത മാറ്റണം. അല്ല, ഇപ്പൊ കൊച്ചുകുട്ടിയല്ലേ, കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോൾ പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോ അത് മാറും. ഇപ്പൊ കഴിവതും ബുദ്ധിമുട്ടായി, ബോറായി തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ശ്രമിക്കുക, ഇങ്ങനെ ശ്രമിക്കുക. ഈ ഒരു കുറേശ്ശെ മാറ്റി നമ്മൾ അവർക്ക് സന്തോഷമാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടെത്തണം, അത് നമ്മൾ ചെയ്താൽ മതി. ശരി, ഓക്കെ, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം വിളിച്ചതിൽ. അപ്പം ശരിയാണ്, ഇപ്പോൾ ധാരാളം കുട്ടികൾ ഈ ഒരു രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കുട്ടികൾ മാത്രമല്ല വലിയവരും, അതും കൂടെ പറയേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക, നമ്മൾ സാധാരണ ഈ ഓവർ ഫാറ്റായി പോകുന്നതിന്, പൊണ്ണത്തടിയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് എന്താണ്, വ്യായാമം കിട്ടുന്നില്ല. മറ്റേ നമ്മൾ ടേബിളിൽ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ അവിടെ നിന്ന് പോകും. ഇത് ഇരുന്നുകൊണ്ട് കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് കൃത്യമാകുന്നില്ല, അത് ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ പണ്ട് അമ്മമാരൊക്കെ പറമ്പിലൊക്കെ കൊണ്ടുവരുന്ന കാക്കയും പൂച്ചയൊക്കെ കാണിച്ച് അത് കണ്ടോ കാക്കയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപിടി വായിലോട്ട് വെച്ച്, അപ്പോൾ അതിലോട്ട് നോക്കിയിരിക്കുന്നു. അപ്പോൾ പ്രകൃതിയെയും അടുത്തറിയും, ഒപ്പം നല്ല ഭക്ഷണം അവരുടെ വയറ്റിൽ ചെല്ലുകയും ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നൊക്കെ ഇപ്പൊ എല്ലാരും പേരൻസും മാറിപ്പോയി. അതുകൊണ്ടാണ് അവർക്ക് സമയമില്ല, അവർക്ക് സമയമില്ല. അപ്പൊ കുട്ടികൾക്ക് അവർക്ക് പോഷകങ്ങൾ അടങ്ങിയ ആഹാരം റെഡിയാക്കി കൊടുക്കാനുള്ള സമയമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറണം. ഇനിയെങ്കിൽ നമ്മുടെ ശരിയായ ആരോഗ്യത്തിന് നമ്മൾ ശരിയായ പോഷണം കഴിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തന്നെ. എന്നാലും ഈ ഒരു കോള് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ വിളിച്ച ഈ ഒരു കോളുണ്ടല്ലോ, കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലത്ത് എനിക്കത് ഭൂരിപക്ഷം സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് കുട്ടികൾ ഇപ്പൊ ചെയ്യുന്നത്. വീടുകളിൽ പോകുമ്പോൾ ഞങ്ങൾ ഭവന സന്ദർശനത്തിന് പോകുമ്പോൾ ഞങ്ങൾ കാണാറുണ്ട് ഇങ്ങനെ. ഓ, അത് ശരി. ഈ കുഞ്ഞുങ്ങളെ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നത് തന്നെ ശരിയല്ല. അതുകൂടെ ഒരു വേറൊരു ആ ഒരു പ്രവണതയും കൂടെ മാറ്റണം. ഫുൾ ടൈം കൊച്ചു തീരെ കുഞ്ഞ്, അതായത് ഒരു 6 മാസം 5 മാസമായ കുഞ്ഞുങ്ങൾ പോലും മൊബൈൽ മാറ്റി ഉടനെ കരയാൻ തുടങ്ങും. ഫോൺ മേടിച്ച് തൊട്ടി പോയി കിടന്നുണ്ട്, ഫോണിൽ പാട്ട് വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന കുട്ടികൾ വരുന്നുണ്ട്. ഞങ്ങളത് ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ ഞങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി, അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതിനകത്ത് ഗെയിമുകളൊക്കെ തന്നെയാണല്ലോ ഇങ്ങനെ കാണുന്നത്. അല്ലെങ്കിൽ ഈ ഓരോ രൂപങ്ങളിൽ കാർട്ടൂൺ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയാണ് ഇപ്പോൾ ഈ ഫോണിലേക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതും ഒരുപാട് ബുദ്ധിക്കും ദോഷം ചെയ്യുന്ന. അതുപോലെ കൗമാരപ്രായക്കാർ അവർക്ക് അവർ സ്കൂളുകളിലേക്ക് പോകുന്ന ടൈമിൽ അവർക്ക് രാവിലെയുള്ള ഭക്ഷണം, അല്ലെങ്കിൽ അവർ കോളേജിൽ പോകുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ ഇതാക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണമാണ് ഏറ്റവും. അത് ഫുഡ് സ്കിപ്പ് ചെയ്യരുത്. അതെ, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടാണ്. ഏറ്റവും നല്ല പോഷണം കിട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിലാണെന്ന് പറയുന്നത്. അതൊരു പക്ഷേ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. എല്ലാവരും തീതി പിടിച്ച് ഓടിപ്പോ ഓഫീസിൽ ജോലി ചെയ്യുന്നില്ല. ഇപ്പൊ ഞങ്ങളെ പോലുള്ളവരൊക്കെ ജോലിക്ക് വരുന്നവരും രാവിലെ. അതെ, പിന്നീട് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ അതിനെ ചെക്ക് ചെയ്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ശരിയാണ്, ഞാൻ എത്ര നാള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ചില ചോറ് സ്കിപ്പ് ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ തന്നെ ഉണ്ട്, ചോറ് സ്കിപ്പ് ചെയ്യുന്ന ധാരാളം പേര്. ഉച്ചയ്ക്കത്തെ ഫുഡ് ചിലപ്പോൾ കഴിക്കത്തില്ല. അപ്പോൾ കഴിക്കാതെ ഇരിക്കുന്ന, ഇപ്പോൾ വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീടായിരിക്കും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു അവയർനെസ്സിൻ്റെ ആവശ്യം ശരിക്കും സമൂഹത്തിനുണ്ട് അല്ലേ ടീച്ചർ? ഉണ്ട്.
അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നത്തെ ഈ ഒരു പ്രത്യേക പരിപാടി ഇവിടെ തീരാനുള്ള സമയമായിരിക്കുന്നു. ആരോഗ്യം ഇന്നും എന്നും എന്നുള്ള പ്രോഗ്രാമാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്. ഹോർലിക്സ് സ്വാസ്ഥ്യ അഭിയാനും ഐഡിയോസിങ്കും ചേർന്ന് ഗ്ലോബൽ റേഡിയോ 91.2 FM ശ്രോതാക്കൾക്കായി നടത്തിയ ഈ ഒരു പ്രത്യേക പരിപാടി എല്ലാവർക്കും ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ല അറിവ് പ്രദാനം ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ ഒരു കോമ്പറ്റീഷനിൽ ചോദിച്ച ചോദ്യം, സമീകൃത ആഹാരം ഏതിൽ നിന്നൊക്കെയാണ് നമുക്ക് ശരിയായ ആരോഗ്യം കിട്ടുന്ന ഒരു ഭക്ഷണം എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്നായിരുന്നു അതിൻ്റെ ആൻസർ. അപ്പോൾ അതിന് വിജയികളായിരിക്കുന്നത് അമ്പലപ്പുഴയിൽ നിന്ന് ശ്രീകല, ആരതി ആർ കൃഷ്ണ, അതും അമ്പലപ്പുഴയിൽ നിന്ന് തന്നെയാണ്, പുറക്കാട് നിന്ന് ഹരിദേവ്, പിന്നെ ഫാത്തിമ അഷ്റഫ്, ഈ നാല് പേരാണ് ആ ഒരു ക്വസ്റ്റ്യന് നല്ല രീതിയിൽ ആൻസർ ചെയ്ത് കറക്റ്റ് ആൻസർ ചെയ്തിരിക്കുന്നത്, ഇത്രയും പേരാണ്. അതോടൊപ്പം ഇന്നത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്, ബുദ്ധിയും ഏകാഗ്രതയും വർദ്ധിക്കാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്താണ്?